പാലക്കാട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലെ പ്രതിഷേധം അരങ്ങേറുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്, ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഗോകുൽ VS വിവരങ്ങളുമായുണ്ട്. ഗോകുൽ, പ്രതിഷേധം ഈ ജലപീരങ്കിയൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നുണ്ടോ? എവിടെയാണ് ഈ പ്രതിഷേധം അരങ്ങേറുന്നത്? പാലക്കാട് SP ഓഫീസിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അരങ്ങേറുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖിനെതിരെ കേസെടുത്ത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ പോകാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. പാലക്കാട് SP ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടന്നത്. പക്ഷെങ്കിലും പാലക്കാട് SP ഓഫീസിലേക്കാണ് ഈ മാർച്ച് നടന്നത്. ഈ മാർച്ചിനിടയിലാണ് ഇപ്പോൾ സംഘർഷമുണ്ടായത്. അതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും പ്രവർത്തകരെ ഇപ്പോൾ വാഹനത്തിലേക്ക് പോലീസിന്റെ വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. MLA ഷാഫി പറമ്പിലാണ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് പോയതിനു ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് പോകാൻ ശ്രമിച്ചു. ഇതിനിടയിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടയിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. പാലക്കാട് യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധം നടക്കുകയാണ്. പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു നീക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. ഗോകുൽ, പ്രവർത്തകരൊക്കെയും പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നുണ്ടോ? എത്ര പേരെ മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അവിടെ നടപടികൾ എങ്ങനെയാണ്? ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. SP ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് സംഘർഷമുണ്ടാവുകയും പോലീസ് ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്നതിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇപ്പോൾ പ്രവർത്തകരെ ഓരോരുത്തരെയുമായി അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ OK ഫാറൂഖിനെതിരെ കഴിഞ്ഞ ദിവസം തൃത്താല പോലീസ് കേസെടുത്തിരുന്നു. ഫാറൂഖ് സ്വന്തം ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് നവകേരള യാത്രക്കെതിരെയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ ഇത് കലാപാധ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. ഇതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രവർത്തകരെ മുഴുവനും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് എത്തുകയാണ്.